ഹലോ ഫ്രണ്ട്സ്, ഞാൻ നസ്രിയ. നമ്മൾ ഇന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോൾഡ് കോഫിയാണ്. ഇപ്പോൾ പുറത്തൊക്കെ ഭയങ്കര വെയിലാണല്ലേ, നല്ല ചൂടാണ്. അപ്പോൾ ആ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് തണുത്ത എന്തെങ്കിലുമൊക്കെ കുടിക്കാനായിരിക്കും എല്ലാവർക്കും നല്ല ആഗ്രഹം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ അടിപൊളി ടേസ്റ്റാണ്. നമ്മളെപ്പോഴും പല പല ജ്യൂസുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതല്ലേ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. അത് നന്നായി കട്ടയാക്കി എടുത്തിട്ടുണ്ട്, ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 മണിക്കൂറെല്ലാം ഫ്രീസറിൽ വെച്ചാൽ കട്ടയാക്കി കിട്ടും. അതിന് ഇതുപോലെ നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് കുത്തണ്ട, അപ്പോൾ പാക്കറ്റ് പൊട്ടിപ്പോവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ പൊടിച്ചെടുത്താൽ ഉള്ളിൽ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും. ഇനി ഒരു ജാറിൽ ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല തണുത്തതായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല പഞ്ചസാര ഇട്ടാലേ നല്ല മധുരം ഉണ്ടാവുള്ളൂ. പിന്നെ മധുരമൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. ഞാൻ എന്തായാലും ഇവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. എനിക്കിത് കറക്റ്റ് മധുരമായിരുന്നു. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ്. ഇതിലേക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യണം. ഇത് 1-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോഫി പൗഡറിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടമാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അത്ര കോഫി പൗഡറിൻ്റെ അത്ര ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാര ഒന്ന് പൊടിഞ്ഞിട്ടാണ്, ഇതൊന്ന് മിക്സ് ചെയ്തിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാല് പറഞ്ഞിട്ട് അധികം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇതല്ലേ, ഞാൻ പാല് നന്നായി കുത്തിയതുകൊണ്ട് നല്ല പൊടി പൊടി പോലെ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പാക്കറ്റ് പാല് തിളപ്പിച്ചിട്ടില്ലേ എന്ന് ഞാൻ വേറൊരു വീഡിയോ ഇട്ടപ്പോൾ പാക്കറ്റ് പാല് യൂസ് ചെയ്തപ്പോൾ പലരും ചോദിച്ചു. നമ്മൾ ഈ പാക്കറ്റ് പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളവർ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഓപ്ഷനലാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ. ഞാനൊരു 1/2 ഗ്ലാസ് പാല് കൂടെ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി അടിച്ചെടുക്കാൻ, കുറച്ച് തിക്കായി പോയതുകൊണ്ട് നന്നായി അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് പാല് കൂടെ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഞാൻ പാല് നല്ല കട്ടിയായതുകൊണ്ടാണ് 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്തത്. ഇനി മധുരമൊക്കെ നല്ല കറക്റ്റാണോ നോക്കുക, കുറവുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇത് കറക്റ്റ് ആയിരുന്നു. ഇനി ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുക. ഇതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുക. ഈ കോൾഡ് കോഫിയിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതല്ല വാനില ഐസ്ക്രീം ഇഷ്ടമെങ്കിൽ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഐസ്ക്രീം ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയതുപോലെ ഇതുപോലെ ഉണ്ടാക്കിയാലും മതി, നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ല ചുട്ടുപൊള്ളി ഇരിക്കുന്ന ഈ സമയത്തൊക്കെ നമുക്ക് തണുത്ത് എന്തെങ്കിലും കുടിക്കാൻ തോന്നിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യില്ലേ. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് അപ്പോൾ ഒരു ബെൽ ബട്ടൺ കൂടെ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തുടർന്ന് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.